പക്ഷെ എന്നെ ബി ജെ പി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും ഒരിക്കലും നടന്നിട്ടില്ല, അറിയാമോ? ഐ ആം ദ ഓൺലി പേഴ്സൺ ഹു വാസ് ആൾവേസ് ഫൈറ്റിംഗ് എൻസ്റ്റ് ബി ജെ പി. എൻ എസ് എസിലുള്ളവരെല്ലാം ബി ജെ പിക്കാരൊന്നും അല്ല, എൻ എസ് എസിലുള്ളവരൊന്നും ബി ജെ പി അല്ല, അത് നല്ല ശതമാനം കോൺഗ്രസ്സുകാരാണ്. ഈ 1.5 വർഷത്തെ ഇലക്ഷൻ ഭരണം നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു മതിപ്പുമില്ല രണ്ടാം പിണറായി ഗവൺമെന്റിനോട്. ഒന്നാമത് ഈ മന്ത്രിമാരാരാണെന്ന് പോലും ജനങ്ങൾക്കറിയില്ല, മന്ത്രിമാരെ പറ്റി ഒരു പ്രതീക്ഷയില്ല ജനങ്ങൾക്ക്. ഒരു പൂർ പെർഫോമൻസാണ് ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ്റിലുണ്ടായിരുന്ന മന്ത്രിമാർ നല്ല മന്ത്രിമാരായിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ. ഈ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായവും ജനങ്ങൾക്കില്ല, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിലും വലിയ അഭിപ്രായമില്ല. സോ അവരുടെ ഗ്രാഫ് താഴോട്ട് വരികയാണ്, അപ്പോൾ വേണം കോൺഗ്രസിൻ്റെ ഗ്രാഫ് മുകളിലോട്ട് പോകാൻ. അപ്പോൾ ആ സ്ട്രാറ്റജി നമ്മൾ രൂപീകരിച്ചുകൊണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി അത് ജയിക്കണം. അതിന് മറ്റൊരു കൂടി വശം കൂടിയുണ്ട്, അത് ജയിക്കണമെങ്കിൽ ഡൽഹിയിൽ ഒരു പ്രതീക്ഷ ഉണർത്തത്തക്ക നിലയിലുള്ള രീതി അവിടെ ഉണ്ടാകണം. അതിന് ഏറ്റവും ആവശ്യം നാഷണൽ ലെവലിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ, രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും സെക്യുലർ പാർട്ടീസിനെ എല്ലാം കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു വലിയ തോതിലുള്ള ഫൈറ്റ് തുടങ്ങുകയും ചെയ്യുമ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കായി വന്നോളൂ. ആദ്യം ചെയ്യേണ്ട അതാണ്, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം അത്, അതാണ് എൻ്റെ ബേസിക്സ്. അവിടെ തന്നെ അതിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാൻ. അതുണ്ടാകും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എല്ലാ ഇലക്ഷനും എനിക്കെതിരെ പറയുന്ന ഇതാണ്, അമ്പലത്തിൽ പോകുന്നവരെല്ലാം അറസ്റ്റസാണ്. ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്, ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഹിന്ദുവാണ്, പക്ഷേ ഞാൻ നരേന്ദ്രമോദിയുടെ ഹിന്ദുവല്ല, ഞാൻ മഹാത്മാഗാന്ധിയുടെ ഹിന്ദുവാണ്. കേരളത്തിൽ അമ്പലത്തിൽ പോകുന്നവരെല്ലാം ബി ജെ പിക്കാരാണോ? ചന്ദനം തൊടുന്നവരൊക്കെ ബി ജെ പിക്കാരാണോ? അത് സി പി എം കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമാണ്. അത് മൈനോറിറ്റി വോട്ട് കിട്ടാൻ വേണ്ടി ലീഡർഷിപ്പിൽ ആരുണ്ടോ അവരെ ബി ജെ പി ആക്കുക, ഇതാണ് പരിപാടി. എത്രയോ ഇലക്ഷനിൽ ഇങ്ങനെ നടക്കുന്നു. നമ്മളിപ്പോൾ ജനിച്ച സമുദായത്തെ നമ്മുടെ കുറ്റം കൊണ്ടാണ് അവിടെ ജനിച്ചത്, ഒന്നും അല്ലല്ലോ. എൻ എസ് എസിലുള്ളവരെല്ലാം ബി ജെ പിക്കാരൊന്നും അല്ല, എൻ എസ് എസിലുള്ളവരൊന്നും ബി ജെ പി അല്ല, അത് നല്ല ശതമാനം കോൺഗ്രസ്സുകാരാണ്. എന്നെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല, എന്നെ ആരും അപ്രോച്ച് ചെയ്യില്ല, കാരണം എന്നെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട്. കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് വി ആർ ഹാവി. നമ്മൾ നമ്മുടെ ആശയങ്ങളുടെയും ആദർശത്തിൻ്റെയും പേര് കോൺഗ്രസ് വന്നതാണ്. നമ്മളാരും പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അഴിമതി നടത്താനോ ഒന്നും പാർട്ടി വന്നവരില്ല. അതൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ കാണുമായിരിക്കും, ഇവിടെ ആരും അങ്ങനെ ഇല്ല. ഇവിടെ ഒരു നേതാവും പോയിട്ടില്ലല്ലോ ഇത്രയും കാലമായിട്ട് പോയാൽ, ആരും പോയില്ല. അമിത്ഷാ സി പി എം ബി ജെ പി നേതാക്കന്മാരെ ചീത്ത വിളിക്കുന്ന അതാണ്, ആരും കിട്ടുന്നില്ലോ കിട്ടുന്നില്ലോ എന്ന്. ഇവിടെ ആരും കിട്ടത്തില്ല. പക്ഷേ എന്നെ ബി ജെ പി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും ഒരിക്കലും നടന്നിട്ടില്ല, അറിയാമോ? ഐ ആം ദ ഓൺലി പേഴ്സൺ ഹു വാസ് ആൾവേസ് ഫൈറ്റിംഗ് എൻസ്റ്റ് ബി ജെ പി. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും നമ്മൾ ഉൾക്കൊണ്ടു പോകുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം, അതാണ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളും, നമ്മൾ ആരെയും അങ്ങനെ മാറ്റി നിർത്താറില്ല. നമ്മൾക്ക് അവരെ കാണേണ്ടി വരും, അവർ സംസാരം. നമ്മൾ അവരെ കാണുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ അവർ പറയുന്നതെല്ലാം നമ്മൾ ചെയ്യണമെന്നില്ല. ഇപ്പം ഞങ്ങൾ മത നേതാക്കളെ ഞാൻ കാണാറുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഞാൻ ഒരുമിച്ച് പോകുമായിരുന്നു, ഒറ്റയ്ക്കാണ് പോയത്. അവർ പറയുന്ന എല്ലാത്തിനെയും നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മളത് ചെയ്യുന്നില്ലെങ്കിലുള്ള ഇപ്പം എന്താ സ്ഥിതി? നമ്മളെക്കാൾ മത നേതാക്കന്മാർ കാണുന്നത് പിണറായി വിജയനാണ്, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പിണറായി വിജയനാണ്. അവരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ വക്ക ബോർഡിലെ നിയമനത്തിൽ ലീഗ് പറഞ്ഞിട്ടല്ല, സമസ്ത പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഈ ബിഷപ്പന്മാർ പറയുന്നതും അവരെ പാമ്പർ ചെയ്യുന്നതും ഒക്കെ ഇപ്പോൾ ആരാ? പിണറായി വിജയനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സമൂഹത്തിൽ ഒരു 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 യാഥാർത്ഥ്യങ്ങളാണ്, അതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കോൺഗ്രസ് എത്രയും അകലുന്നു അത്രയും കൂടുതൽ സി പി എം അടുക്കും, ബി ജെ പി അടുക്കും. ഇപ്പോൾ ബി ജെ പി ഈസ് ഓർഗനൈസിങ് എ ക്രിസ്ത്യൻ കോൺഫറൻസ്, എന്താണ് അല്ല? അതെ. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം കോൺഗ്രസ് എപ്പോഴും ചെയ്യുന്നത് എല്ലാവരെയും കൂട്ടി നിർത്തി പോകാനുള്ളതാണ്. കോൺഗ്രസ്സിനെ എൻ എസ് എസും വേണം, എസ് എൻ ഡി പിയും വേണം, സഭകൾ വേണം, പട്ടികജാതി വിഭാഗങ്ങളുടെ നേതൃത്വം വേണം. എല്ലാ നേരവുമായും യോജിച്ച് പോകുമ്പോഴാണ് കോൺഗ്രസ് ആകുന്നത്. അവരെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം കോൺഗ്രസ്സിന് ഒരിക്കലും ഗുണകരമായിരിക്കില്ല, കാരണം അതിനെ കൊണ്ടുപോകാൻ വേറെ ആളുകൾ നിൽക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ബുദ്ധിപൂർവം കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. തൃക്കാക്കര ജയിക്കേണ്ടത് കോൺഗ്രസ്സിനൊരു ആവശ്യമായിരുന്നു. കോൺഗ്രസ്സിന് പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം കോൺഗ്രസ്സിന് തിരിച്ചു വരാനുള്ള ഒരു ചവിട്ടുപടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോലും തോറ്റാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നും എല്ലാം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അവിടെ.
അവർ അതുകൊണ്ടാണ് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചത്. പക്ഷെ അതുകൊണ്ടെല്ലാം ആയി എന്നുള്ള ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത്.